സസ്യസിന്ധ്യം നിലനിൽക്കുന്ന ബൈബിൾ ദൃശ്യാവിഷ്കാര പരമ്പരയിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് തുടങ്ങിയ പ്രയാണം ഇരുപതാം അധ്യായത്തിലെത്തി നിൽക്കുകയാണ്. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. തുടർന്ന് എല്ലാ എപ്പിസോഡുകളും കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനലിലൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഉൽപ്പത്തി ഇരുപതാം അധ്യായം വായിക്കാം. അബ്രഹാം അബിമലക്കു. അബ്രഹാം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു. അവൻ കരാറിൽ ഒരു പരമരസിയായി പാർക്കുന്നു. തന്റെ ഭാര്യ സാറായെ കുറിച്ച് അവൾ എന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗരാറിലെ രാജാവായ അബിമലക്ക് സാറായെ ആളയച്ച് വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമലക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം ഇതാ നീ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബിമലക്ക് അവളെ സമീപിച്ചിട്ടില്ല. അവൻ ചോദിച്ചു, കർത്താവെ നിരപരാധനെ അങ്ങ് വധു. അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എന്റെ സഹോദരനാണ് എന്ന് അവള് പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടും കരയറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരായ പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് അവനെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. കാരണം അവൻ ഒരു പ്രവാചകനാണ്. അവൻ അവനവിനു വേണ്ടി പ്രാർത്ഥിച്ചു. നീ ജീവിക്കുകയും ചെയ്തു. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബിമലക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അനന്തരം അബിമലക്ക് അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? നിനക്കെതിരായ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും ഇത്ര വലിയ തീർപ്പ് വരുമായിരുന്നത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചോദിച്ചത്. അബിമലക്ക് അബ്രഹാത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രഹാം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണ്. എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്ന് ഞാൻ വിചാരിച്ചു. മാത്രമല്ല വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ്, എന്റെ പിതാവിന്റെ മകളാണ്. പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല. അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമലക്ക് അബ്രഹാത്തിന് ആടുമാടുകളെയും ദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എന്റെ രാജ്യം, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിന്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷയാണ്. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രഹാമിന്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അബിമലക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം ബന്ധുക്കളാക്കിയിരുന്നു. ഇനി നമുക്ക് ഉൽപ്പത്തി 21-ാം അധ്യായത്തിലൂടെ വീണ്ടും കണ്ടു. താങ്ക് യു.